Hi, hello, I am Femin. Today we discussed about preparation of project report. Project development ile valare cheriya oru topic aanu preparation of project report. Project report preparation allengi parayam. Pakshe nammal ottumikka customers papers eduthu nokkumbolum repetitive aayittu veruna oru question aanu project report. ഒരു ലാസ്റ്റ് 10-50 ഇയേഴ്സിന്റെ അടുത്ത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം എസ്എയിൽ മെയിൻ ആയിട്ട് എസ്എയിൽ കാണാനാണ് പ്രോജക്ട് റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് പ്രോജക്ട് റിപ്പോർട്ടിനെ കുറിച്ചിട്ട്. ഓക്കെ, ബിഫോർ ഗോയിങ് ടു പ്രോജക്ട് റിപ്പോർട്ട് വി ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഈസ് പ്രോജക്ട്. നമുക്ക് പ്രോജക്ട് എന്താ നോക്കിയിട്ട് പ്രോജക്ട് റിപ്പോർട്ട് എന്താ നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോജക്ട് റിപ്പോർട്ട്. പ്രോജക്ട് Project is a series of activity that need to complete in order to attain a specific outcome. Project ennu parayanathu nammal eppozhum oru project prepare cheyyana endina nu vechina namukku endengil oru outcome allengil endil oru goal achieve cheyyanda aa goal achieve cheyyan vendittu nammal cheyyunna set of activities aa endella activities complete cheyidalana namukku aa goal അല്ലെങ്കിൽ എന്താണോ നമുക്ക് കിട്ടേണ്ട ഔട്ട്കം ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിനെ പറയുന്നതാണ് പ്രോജക്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണ എക്സാമിന് പോവാച്ച എക്സാമിന്റെ പ്രിപ്പറേഷൻ അതൊരു അതിൽ ഒരുപാട് നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. അപ്പൊ ആ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല എക്സാം എന്നുള്ള എക്സാമിലെ ഹൈ മാർക്ക് മേടിക്കുക എന്നുള്ള ആ ഒരു റിസൾട്ടിക്ക് നമ്മൾ ചെയ്തു പോകുന്ന ഒരു ആക്ടിവിറ്റീസ്. അതേപോലെ തന്നെ ഏതൊരു ബിസിനസ്സിനോ ഓണ്ടർപ്രണേഴ്സ് അവരുടെ ബിസിനസ് പുതുതായി സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിന് ചെയ്യേണ്ടി വരുന്ന ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആ ബിസിനസ് റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ആ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് എന്തൊക്കെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്താലേ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക ആ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിനെ പറയുന്നതാണ് പ്രോജക്ട്. ഓക്കെ, അതിന്റെ ഒരു കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ആണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഫ്യൂച്ചർ ഡേറ്റിക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് പ്രോജക്ട്. ഓക്കെ, പ്രോജക്ട് ഈസ് ഡിഫൈൻഡ് ആസ് എ ഇന്റഗ്രേഷൻ ഓഫ് വേരിയസ് റിസോഴ്സസ് ടു അച്ചീവ് എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ റിസോഴ്സസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് റിസോഴ്സസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫോർ എംസ്: മാൻ, മെറ്റീരിയൽ, മെഷീനറി, മണി. ഈ മൂന്ന് ഫോർ എംസും കൂടി ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം നമുക്കൊരു നമ്മുടെ പ്രോജക്ട് പ്രോജക്ട് മീൻസ് ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ പുതിയ ലോഞ്ചിങ് എന്തോ ആട്ടെ ആ സംഭവം നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ഈ ഫോർ മെൻസും കൂടി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തേ പറ്റൂ. ആ ഇന്റഗ്രേഷനെ ആണ് നമ്മൾ ഇവിടെ പ്രോജക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്റഗ്രേറ്റ് റിസോഴ്സസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ദീസ് ആർ പോയിന്റ്സ് ഇൻക്ലൂഡഡ് ഇൻ വാട്ട് യു മീൻ ബൈ പ്രോജക്ട്. പ്രോജക്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മൂന്ന് പോയിന്റ്സ് വന്ന് നമുക്ക് എന്താണ് പ്രോജക്റ്റ് എന്നുള്ളതിന് ഒരു ഐഡിയ കിട്ടി. ഓക്കെ, സെക്കൻഡ് നമുക്ക് നോക്കാം പ്രോജക്ട് എന്താണെന്ന് നോക്കാം. പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ്. ഓക്കെ, പ്രോജക്റ്റിനെ പ്രോജക്ട് റിപ്പോർട്ട് ആകുമ്പോൾ ആ എന്താണോ നമ്മൾ പ്രോജക്ട് ചെയ്യുന്നത് അതെല്ലാം ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആക്കുമ്പോൾ നമുക്കത് പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പ്രോജക്ട് റിപ്പോർട്ട് ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓൺ ദ ഓവറോൾ പിക്ചേഴ്സ് ഓഫ് ദി പ്രൊപ്പോസൽ ബിസിനസ്. നമ്മളുടെ മുന്നിലെ ബിസിനസ്സും നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന്റെ ഒരു ഓവറോൾ ഐഡിയ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇറങ്ങിയ ഒരു ഓവറോൾ പിക്ചർ അയക്കാരൻ ഈ പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്തെല്ലാം ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതിന്റെ ഫ്രം ബിഗിനിങ് തൊട്ടിട്ട് എൻഡ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് വരെയല്ല എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതിന് എത്രത്തോളം കോസ്റ്റ് എല്ലാത്തിനും കുറിച്ചിട്ട് നമ്മളുടെ ഒരു ഫോർകാസ്റ്റിംഗ് ടൂൾ ആയിട്ട് നമുക്ക് പ്രോജക്ട് റിപ്പോർട്ടിനെ കണക്കാക്കാം. നമ്മൾ എന്തൊക്കെ ചെയ്യണം, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്ര വരും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് ഈ പ്രോജക്ട് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓൺ ദ ഓവറോൾ പിക്ചർ ഓഫ് ദ പ്രൊപ്പോസൽ ബിസിനസ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ ഓൺ എക്കണോമിക്, ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, മാനേജ് ആൻഡ് പ്രൊഡക്ഷൻ ആസ്പെക്ട്. ഈ പ്രോജക്ട് റിപ്പോർട്ടില് നമുക്ക് ഒരു നമ്മളിലെ പ്രൊപ്പോസൽ ബിസിനസ്സിന് ഡിഫറെന്റ് ആസ്പെക്ട്സ് അതായത് എക്കണോമിക്കൽ സൈഡ് ആണെങ്കിൽ ടെക്നിക്കൽ സൈഡ്, ഫിനാൻഷ്യൽ, മാനേജ് ആൻഡ് പ്രൊഡക്ഷൻ. എക്കണോമിക്കൽ ടെക്നിക്കൽ നമ്മൾ ഇപ്പോൾ പറയും നമുക്ക് മനസ്സിലാക്കുക അതിന്റെ ഏത് ലെവലിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ മാനുഫാക്ചറി ഏരിയ ആവട്ടെ, പ്രൊഡക്ഷൻ ഏരിയ ആവട്ടെ, മാർക്കറ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ റോ മെറ്റീരിയലിന്റെ അവൈലബിളി ആവട്ടെ, നമുക്കില്ല ഫണ്ട് അവൈലബിലിറ്റി ആവട്ടെ, അതിന്റെ ഏത് ലൊക്കേഷൻ ആണ് നമ്മളെ പ്ലാൻ ലേഔട്ട്, അങ്ങനെ ആ
proposed business in Vanda, Alay Namal Thoranga Bona project in Vanda, Ella information so e project report include it in Ella field amla detailed item only delay e video then amla project report in a preparation parende and a summary form parende, file was more detail I pare other number business in day A to Z cardingal and the Laman Namal Cheyam Bonacha and A to Z cardingal project report mention cheated. Okay. The second point in the parade, project report helps to obtain loan from the banks and other financial institutions. നമ്മളുടെ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ഫണ്ട് അവൈലബിലിറ്റി വേണം അങ്ങനെ ഫണ്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക്സിനെ അപ്രോച്ച് ചെയ്യും അതേപോലെ അല്ലെങ്കിൽ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ പുതിയ പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്ന് കേരളത്തിലായാലും ഇന്ത്യയിലായാലും അങ്ങനെയല്ലേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ ഫണ്ട് നമുക്ക് അപ്രൂവൽ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നാവട്ടെ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് വെക്കണം ആ പ്രോജക്റ്റ് റിപ്പോർട്ട് അവർ വെരിഫൈ ചെയ്ത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് ഫണ്ട് അപ്രൂവ് ആവുള്ളൂ അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് അതിന് വളരെ ഹെൽപ്ഫുൾ ആണ് ലാസ്റ്റ് പോയിന്റ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ആസ് ടു വാട്ട് ബിസിനസ് ഈസ് ഇന്റെൻഡഡ് ടു ബി അണ്ടർടേക്കൺ ബൈ ദ ഓണ്ടർപ്രണർ ആൻഡ് വെതർ ഇറ്റ് വുഡ് ബി ഫിസിക്കലി പോസിബിൾ ഫിനാൻഷ്യലി വയബിൾ കൊമേഴ്ഷ്യൽ പ്രോഫിറ്റബിൾ ആൻഡ് സോഷ്യലി ഡിസയറബിൾ ടു ഡു സച്ച് എ ബിസിനസ് അതായത് നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓണ്ടർപ്രണർ എന്ത് ബിസിനസ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ബിസിനസ് ഫിസിക്കലി പോസിബിൾ ആണോ നമ്മൾക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മളുടെ ഗവൺമെന്റ് ലോസിലും ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഫിസിക്കലി അത് പോസിബിൾ ആണോ ഇല്ലത് അങ്ങനെ നോക്കും പ്രോജക്ട് റിപ്പോർട്ടിൽ നമ്മൾ നോക്കുന്നത് പിന്നെ ഫിനാൻഷ്യലി വയബിളോ നമുക്ക് ഫിനാൻഷ്യലി അത് അഫോർഡബിളോ വയബിൾ പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് അതാണ് സെക്കൻഡ് പിന്നെ പറയുന്ന കൊമേഴ്ഷ്യലി പ്രോഫിറ്റ് ഈ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളത് പിന്നെ സോഷ്യലി ഡിസയറബിൾ നമ്മുടെ സൊസൈറ്റിക്ക് ഇത് വേണോ ഈ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പ്രോജക്റ്റ് സൊസൈറ്റിക്ക് വേണോ ഈ നാല് പോയിന്റ്സും ആണ് നമ്മൾ ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാല് പോയിന്റ്സ് അത് സാറ്റിസ്ഫൈഡ് ആവോ എന്നുള്ളത് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് വെച്ച് നമുക്ക് നോക്കാൻ കഴിയും പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആസ്പെക്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരുപാട് ആസ്പെക്റ്റേഴ്സ് ബേസിലാണ് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇതെല്ലാം വരും ഇത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ ഈ പ്രോജക്റ്റ് ഓക്കെ നടക്കുമോ ഇല്ലയോ എന്നില്ലേ പ്രോജക്റ്റ് റിപ്പോർട്ട് വെച്ച് നമുക്ക് മനസ്സിലാവും ഓക്കെ ഈ ബിസിനസ് മെയിൻ നാല് പോയിന്റ്സ് ആണ് ഫിസിക്കലി പോസിബിൾ ഫിനാൻഷ്യലി വയബിൾ കൊമേഴ്ഷ്യൽ പ്രോഫിറ്റബിൾ ആൻഡ് സോഷ്യൽ ഡിസയറബിൾ ഈ കാര്യങ്ങളൊക്കെ ഓണ്ടർപ്രണർക്ക് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോണു ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പറയും ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രോജക്റ്റ് അപ്രൈസൽ പ്രോജക്ട് അപ്രൈസൽ നടത്താനുള്ള ഒരു സാധ്യത പ്രോജക്ട് റിപ്പോർട്ട് ദാറ്റ് മീൻസ് അസസ്മെന്റ് ഓഫ് പ്രോജക്ട് കാരണം നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് വഴി റിപ്പോർട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് ആ പ്രോജക്റ്റ് നടക്കുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവും ഓക്കെ ആ പ്രോജക്റ്റിനെ അസസ്മെന്റ് ചെയ്യാണ് ഒരു പ്രോജക്റ്റ് നമ്മൾക്ക് ആ പ്രോജക്റ്റ് എന്തൊക്കെ ചെയ്യണം ഇപ്പോൾ നമ്മൾ പുതുതായി ഒരു മാനുഫാക്ചറിങ് സ്റ്റീൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് തുടങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ചുറ്റിപ്പറ്റി കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ടാവും നമ്മൾ കുറെ ഐഡിയാസ് കളക്ട് ചെയ്യും ആ ഐഡിയാസ് കളക്ട് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഇനി ചെയ്യണം പുതിയൊരു പ്ലാന്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നില കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും അപ്പൊ ഒക്കെ ഫസ്റ്റ് ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കും അതിനെ പറ്റിയിട്ട് ആക്ച്വലി പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് ഒന്നല്ലേ ഓണ്ടർപ്രണർ ഇറ്റ് സെൽഫ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും കൺസൾട്ടിങ് ഏജൻസി ബിഹാഫ് ഓഫ് ദാറ്റ് ഹിം സോറി ബിഹാഫ് ഓഫ് ഹിം ഏതെങ്കിലും കൺസൾട്ടിങ് ഏജൻസീസ് അവൻ പ്രിപ്പയർ ചെയ്യണ്ടാവും അപ്പൊ ഈ പ്രിപ്പയർ ചെയ്യുന്ന വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടും അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് സെക്കൻഡ് ഒബ്ജക്റ്റീവ് സെലക്ട് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ ദാറ്റ് മീൻസ് നമുക്ക് ഒരുപാട് ബിസിനസ് പ്രൊപ്പോസൽസ് ഉണ്ടാവും ദാറ്റ് മീൻസ് ഒരുപാട് പ്രോജക്റ്റ് ഐഡിയാസ് ഉണ്ടാവും ഏതിൽ ഏത് പ്രോജക്റ്റ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പൊ ഓരോ പ്രോജക്ട് പ്രൊപ്പോസലും നമ്മൾ അസസ് ചെയ്തിട്ട് അതിൽ ഓരോ ആൾട്ടർനേറ്റീവ്സും എടുത്ത് നോക്കി ഏതാണ് നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസുമായിട്ട് മാച്ച് ചെയ്യാൻ നോക്കി നമ്മുടെ അതിൽ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് റിസ്ക് എത്രത്തോളം നമ്മളുടെ
പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ് എത്രത്തോളം റിസ്ക് അതിൽ ഇൻവോൾവ്ഡ് ആണ് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വെച്ച് നോക്കി ഈ ആൾട്ടർനേറ്റീവ്സ് എന്നെല്ലാം കൂടി ബെസ്റ്റ് ഏതാണ് അത് ചൂസ് ചെയ്യണമെങ്കിൽ പ്രോജക്ട് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ ഓരോ പ്രൊപ്പോസൽ പ്രോജക്റ്റിനും നമ്മൾ സെപ്പറേറ്റ് പ്രോജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഏതാണ് ബെസ്റ്റ് നമുക്ക് എന്നുള്ളത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അപ്രൂവൽ ഓഫ് പ്രോജക്റ്റ്. പ്രോജക്റ്റ് അപ്രൂവ് ആണ്, നമ്മൾ പുതിയൊരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഗവൺമെന്റ് സൈഡിൽ നിന്നാവട്ടെ ഒരുപാട് ഫണ്ട് അവൈലബിലിറ്റി, നമ്മൾ ഓൾറെഡി പറഞ്ഞ ബാങ്ക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ ഫണ്ട് അവൈലബിലിറ്റിക്കും ആണെങ്കിൽ അതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനൊക്കെ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്ട് റിപ്പോർട്ടാണ്. ഇപ്പൊ ഡി ഐ സി ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയാം, ഡി ഐ സി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ബാങ്ക്സ് എക്സെട്ര, അങ്ങനെയുള്ള ഏത് ഇപ്പൊ ഏത് ഏജൻസിയുടെ കയ്യിലാവട്ടെ ഏത് ബാങ്കിന്റെ കയ്യിലാവട്ടെ നമ്മൾ പോയി അവർ ഫസ്റ്റ് ചോദിക്കും പ്രോജക്ട് റിപ്പോർട്ട് തരാം. അത് അസസ് ചെയ്തിട്ടാണ്, ഈ റിപ്പോർട്ട് അസസ് ചെയ്തതിന്റെ ബേസിലാണ് നമ്മളെ പ്രോജക്റ്റിന് അവര് അപ്രൂവൽ ആക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ പ്രോജക്ട് റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം നമ്മളെ പ്രോജക്റ്റിനെ കുറിച്ചിട്ട്, അതിൽ എങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്രൂവൽ കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വിസിബിലിറ്റി. ആക്ച്വലി പ്രോജക്റ്റ് എന്നാൽ ഫുൾ ഇൻസൈറ്റ് ഇൻ ടു ദ പ്രോജക്ട്. പ്രോജക്റ്റിനെ കുറിച്ച് ടോട്ടൽ ഐഡിയ ഈ പ്രോജക്ട് റിപ്പോർട്ടിൽ ഉണ്ടാവും. അതിന്റെ എ ടു സെഡ് കാര്യങ്ങളും ഉണ്ടാവും, ക്ലിയർലി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റിന്റെ പുറത്തുള്ള ആൾക്കാണെങ്കിലും അകത്തുള്ള ആൾക്കാണെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. പുറത്തുള്ള ആൾക്കാരെ ഞാൻ ഉദ്ദേശിച്ചത് ഇത് നമ്മൾ അപ്രൂവലിന് വേണ്ടി ഒരുപാട് സ്ഥലത്ത് ഈ പ്രോജക്ട് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് അവർക്ക് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. കാരണം അതിൽ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിന് എത്ര ടൈം ഡ്യൂറേഷൻ എടുക്കും, കോസ്റ്റ് എത്ര വരും, അത് നമ്മൾ എങ്ങനെയാണ് അത് നമ്മൾ പ്രൊസീഡ് ചെയ്യണേ, അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്രയും ക്ലിയർലി ആണ് ആ റിപ്പോർട്ട് തന്നെ നമുക്ക് അത്രയും ക്ലിയർ ആണ് കാര്യങ്ങൾ. അപ്പൊ അതേപോലെ ഉള്ളിലുള്ള ആൾക്കാർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പ്രോജക്റ്റിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ വ്യക്തികൾക്ക് നാം എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, പ്രീവിയസ്ലി എന്താ ചെയ്ത് കഴിഞ്ഞ്, അതിനൊക്കെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് ഈ പ്രോജക്ട് റിപ്പോർട്ട് നോക്കി അവർക്ക് മനസ്സിലാവാൻ കഴിയും. അങ്ങനെ അപ്പൊ ആ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനും പ്രോജക്ട് റിപ്പോർട്ട് സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റിസ്ക് ഐഡന്റിഫിക്കേഷൻ. പ്രോജക്ട് റിപ്പോർട്ട് എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പോണ പ്രോജക്റ്റിന്, നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോണ ആ പ്രോജക്റ്റിന് റിസ്ക് ഏർലി സ്പോട്ട് ചെയ്യാൻ കഴിയും. ദാറ്റ് മീൻസ് എത്രത്തോളം റിസ്ക് ഉണ്ട് ഈ പ്രോജക്റ്റിൽ, ഏത് ഏരിയ എത്തുമ്പോഴാണ് റിസ്ക് നമുക്ക് കൂടുക, നമുക്ക് അത് പല ടൈപ്പ് ഓഫ് റിസ്ക് ആണ്. സർട്ടനിറ്റി റിസ്ക് ആവാം, അൺസെർട്ടനിറ്റി റിസ്ക് ആവാം. സർട്ടനിറ്റി റിസ്ക് ആണ് ഇവിടെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള റിസ്ക് എന്ന്. അങ്ങനെ നമുക്ക് ഓൾറെഡി ഏർലി തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണോണ്ട് ടൈമിലി കറക്റ്റ് ആക്ഷൻസ് എടുക്കാനും കഴിയും. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് മാനേജ്മെന്റ്. പ്രോജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് മാനേജ് എക്സ്പെൻസസ്. ദാറ്റ് മീൻസ് ഈ പ്രോജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ ഏരിയ, ഫോർ എക്സാമ്പിൾ പ്ലാന്റ് മെഷീനറി, പ്ലാന്റ് മെഷീനറിക്ക് നമ്മൾ എവിടെ നിന്നാണ് അക്വയർ ചെയ്യുന്നത്, എത്രത്തോളം കോസ്റ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് നമ്മൾ സെയിൽസ് നടത്തുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രൊമോഷന് വേണ്ടി എത്രത്തോളം ഫണ്ട് ചെലവാക്കേണ്ടി വരും, എക്സ്പെൻസസ് വരും, അതിനൊക്കെ കുറിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ്സ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും പ്രോജക്ട് റിപ്പോർട്ടിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബേസ് നമുക്ക് കോസ്റ്റ് മാനേജ്മെന്റിന് വളരെ യൂസ്ഫുൾ ആണ്. കോസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആവാൻ ഒരുപാട് പേരുടെ, ദാറ്റ് മീൻസ് ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ കുറെ ആൾക്കാരുടെ കയ്യിൽ നമ്മൾ പോയിട്ടാണ് ഫിനാൻസിനെ ഹെൽപ്പ് ചോദിക്കുന്നത്. അങ്ങനെയല്ല ടൈമിലൊക്കെ ഇവരെല്ലാം ഈ പ്രോജക്ട് റിപ്പോർട്ടാണ് സബ്മിറ്റ് ചെയ്യാൻ പറയുക. അവർ ഇത് ജഡ്ജ് ചെയ്തിട്ടാണ് ഡിസൈഡ് ചെയ്യുക നമുക്ക് ഫണ്ട് അപ്രൂവ് ചെയ്യണോ വേണ്ടേ എന്നില്ല, നമ്മൾ പ്രോജക്ട് റിപ്പോർട്ടിന്റെ ബേസിലാണ്. ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ലാസ്റ്റ് പോയിന്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സോട്ട് അനാലിസിസ്. സോട്ട് മീൻസ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെട്ട് അനാലിസിസ്. നമ്മളെ ബിസിനസ്സിനെ കുറിച്ച് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വരുന്ന എല്ലാ ഏരിയാസ്, സോട്ടിൽ പറയുമ്പോൾ സ്ട്രെങ്ത്തും നമ്മളെ കമ്പനിക്ക് വരുന്ന എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളും അനുകൂല സാഹചര്യങ്ങളും ത്രൂ ഔട്ട് അനാലിസ് ചെയ്തിട്ട് ഇതിന്റെ ബേസിൽ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ്, കോസ്റ്റ്, പോസിബിൾ ഇൻകം, റിസ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിനും പ്രോജക്ട് റിപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇൻക്ലൂഡിംഗ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രോജക്ട് റിപ്പോർട്ട്. ഈ പോയിന്റ്സ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എയ്റ്റ് പോയിന്റ്സ് ഉണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
നമ്മൾ കണ്ടന്റ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്തൊക്കെയാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന കണ്ടന്റ്സ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എത്രയും നേരം നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് എന്താ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്താണെന്നല്ലേ പറഞ്ഞത് ഇനി അതിൽ വരുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് ഓക്കേ ഫസ്റ്റ് പോയിന്റ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫീസിബിലിറ്റി റിപ്പോർട്ട് നമ്മൾ പറയുന്ന ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ വരുന്ന റിപ്പോർട്ട് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പ്രിലിമിനറി റിപ്പോർട്ട് പക്ഷെ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലുതാണ് ദാറ്റ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദ ഡീറ്റെയിൽ ഇൻഫോർമേഷൻസ് അതായത് ഫീസിബിലിറ്റി റിപ്പോർട്ട് ജസ്റ്റ് എ ബേസിക് റിപ്പോർട്ടാണ് ഒരു ബേസിക് ഇൻഫോർമേഷൻസ് ഇക്കറെ അതിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും പക്ഷെ പ്രോജക്ട് റിപ്പോർട്ട് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ആയിരിക്കും പ്രോജക്ട് റിപ്പോർട്ടിൽ ഓക്കെ അതിൽ ഫസ്റ്റ് സെക്ഷൻ അല്ലെ ഫസ്റ്റ് ഹെഡ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുക ഇൻട്രൊഡക്ഷൻ ഈ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ബേസിക് ഇൻഫോർമേഷൻ ആണ് കമ്പനിയെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഇൻഫോർമേഷൻസ് ആണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യുക നമ്മൾ ബാക്കി പറയാൻ പോകുന്ന നമ്മളുടെ കമ്പനിയുടെ ആസ്പെക്ടസ് ആവട്ടെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ അതിനെ കുറിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ആവട്ടെ അതിൻ്റെ ഉള്ള ഒരു ബേസിക് ഇൻഫോർമേഷൻ ആണ് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക സെക്കൻഡ് എന്ന് പറയാം ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടേഴ്സ് അല്ലെ ഓണ്ടർപ്രണേഴ്സ് അവരുടെ നെയിം എന്താണ് അഡ്രസ് എന്താണ് ഏജ് അവരെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ പ്രോജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഇങ്ങനെയല്ല അവരോട് റിലേറ്റഡ് ആയിട്ടില്ല ഓണ്ടർപ്രണറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ ഈ സെക്ഷനിലാണ് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടേഴ്സ് എന്നുള്ള സെക്ഷനിലാണ് കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ കൊടുക്കുക പ്രോഡക്റ്റിനെ കുറിച്ച് ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോഡക്റ്റ് ടു ബി പ്രൊഡ്യൂസ് നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അതിൽ എന്ത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് നമ്മളെ പ്രോഡക്റ്റ് മിക്സ് എന്താ പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് എന്താ അങ്ങനെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ ഡീറ്റെയിൽസ് പ്രോഡക്റ്റിൻ്റെ ഹെഡിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് നെക്സ്റ്റ് മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ് മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ യൂസേഴ്സ് എൻഡ് യൂസേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് നമ്മൾ ഈ പ്രോഡക്റ്റ് ആർക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മേജർ ബയേഴ്സ് ആരൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഏരിയാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോക്കൽ ഏരിയയിലാണോ നാഷണൽ ഏരിയയിലാണോ ഇന്റർനാഷണൽ മാർക്കറ്റിലാണോ നമ്മൾ ഇത് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഏത് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് നമുക്ക് ഹോൾസെയിലർ റീറ്റെയിലേഴ്സ് ഏജൻസ് അങ്ങനെ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ പ്രൊപ്പോസ് മാർക്കറ്റ് റിസർച്ച് എന്തൊക്കെയാണ് നമ്മുടെ കോമ്പിറ്റേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടില്ല അഡോപ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ചാനൽ എന്തൊക്കെയാണ് ഡിമാൻഡ് അനാലിസിസ് അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഇൻഫോർമേഷൻസും ഈ ഒരു ഹെഡിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് നെക്സ്റ്റ് ലൊക്കേഷൻ ലൊക്കേഷനിൽ നമ്മൾ പറയാം എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദ പ്രോജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതാണ് ഇതിൽ തന്നെ നമ്മൾ നമുക്ക് ഒരുപാട് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ നമ്മൾ തീരുമാനിക്കുന്നതിന് മുന്നേ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും അപ്പം നമ്മൾ ആ ഓൾട്ടർനേറ്റീവ്സ് എന്ത് ബേസിലാണ് ഓരോ ഓൾട്ടർനേറ്റീവ്സും നമ്മൾ എക്സാമിൻ ചെയ്തു എന്നുള്ളതും നമ്മൾ ഈ സ്പെസിഫിക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താന്നുള്ളതും ഈ ലൊക്കേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ എന്നുള്ളതും ഈ ഒരു ഹെഡിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പ്രോജക്റ്റിന്റെ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇറ്റ് ഇൻക്ലൂഡ്സ് മാനുഫാക്ചറിങ് പ്രോസസ് ഡീറ്റെയിൽസ് ഓഫ് ടെക്നോളജി പ്രോസസ് ഫ്ലോ ചാർട്ട് പ്രോസസ് ഫ്ലോ ചാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു ടോട്ടൽ പ്രൊഡക്ഷൻ പ്രോസസ്സിന് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോഴേക്കും അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ആക്ടിവിറ്റീസ് അപ്പൊ അതെങ്ങനെ എന്നുള്ള ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് പറഞ്ഞാൽ അതിൻ്റെയാണ് പ്രോസസ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് പിന്നെ പ്രോജക്ട് നെറ്റ്വർക്ക് എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്യാം നെക്സ്റ്റ് റോ മെറ്റീരിയൽ പറയുമ്പോൾ ലിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഒരു പ്രോഡക്റ്റിന് ഒരുപാട് റോ മെറ്റീരിയൽസ് വേണ്ടിവരും അപ്പൊ ഏതൊക്കെ റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ റോ മെറ്റീരിയൽസ് ഓരോ റോ മെറ്റീരിയലും ക്വാണ്ടിറ്റി എത്രയെന്നും ക്വാളിറ്റി എത്രയെന്നില്ലതും അത് എവിടുന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമുക്കത് എവിടുന്ന സോഴ്സസ് ഈ റോ മെറ്റീരിയൽസിന്റെ സോഴ്സസ് ഏതാന്നുള്ളതും റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് എത്രയെന്നുള്ളതും എസ്റ്റിമേറ്റഡ് ആണ് അത് എത്രയെന്നുള്ളതൊക്കെ ഈ റോ മെറ്റീരിയൽ എന്നുള്ള ഹെഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും നെക്സ്റ്റ് യൂട്ടിലിറ്റീസ് യൂട്ടിലിറ്റീസ് പറയുമ്പോൾ വാട്ടർ പവർ സ്റ്റീം ഇതിൻ്റെയൊക്കെ സോഴ്സസ് എവിടുന്നാണ് അവൈലബിൾ ആവുന്നത് അതിൻ്റെ കോസ്റ്റ് എത്ര ഈ എത്രയാണെന്നുള്ളതും ഈ ഒരു ഹെഡ്
നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ സിമ്പിൾ ആണ്, ഹെഡ് അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാവും അതിൻ്റെ അണ്ടറിൽ എന്താണ് വരിക എന്നുള്ളത്. ഓക്കെ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏത് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ കമ്മ്യൂണിക്കേഷനായി യൂസ് ചെയ്യണമെന്നുള്ളത്, അതിന് പോസിബിൾ ആയിട്ട് എങ്ങനെയാണ് നമുക്കത് അവൈലബിൾ ആവണമെന്നുള്ളത്, പ്ലസ് അതിൻ്റെ കോസ്റ്റ് എത്ര, ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞിരിക്കുക. നെക്സ്റ്റ് മാൻ പവർ റിക്വയർമെൻറ്റ്. ഒരു കമ്പനിക്ക്, ഒരു പ്രോജക്റ്റിന് ബിഫോർ സ്റ്റാർട്ടിങ് എ കമ്പനി, നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ ഒരുപാട് മാൻ പവേഴ്സിന്റെ ആവശ്യമുണ്ടോ ആ പ്രോജക്റ്റ് തുടങ്ങും. ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രോജക്റ്റ് ഒന്നല്ലേ ഓണ്ടർപ്രണേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കൺസൾട്ടിങ് ഏജൻസി ആയിരിക്കും പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അവരും അപ്പൊ ആ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ അവരും നമ്മളുടെ മാൻ പവർ ആണ്. ഈ ഓണ്ടർപ്രണറിന്റെ അവർക്ക് കാശ് കൊടുക്കണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സാലറി ബേസ് ആവാം അല്ലെങ്കിൽ സ്പെസിഫിക് എമൗണ്ട് ബേസ് ആവാം. അപ്പോൾ നമുക്കൊരു പ്രോജക്റ്റിന് ഒരുപാട് മാൻ പവർ വേണം, സ്കിൽഡ് വേണം, അൺസ്കിൽഡ് വേണം, സെമി സ്കിൽഡ് ആവാം, അല്ലെങ്കിൽ ടെക്നിക്കൽ ആവാം, അഡ്മിനിസ്ട്രേറ്റീവ് ആവാം, നോൺ ടെക്നിക്കൽ ആവാം, മാനേജരിയൽ ആവാം, അങ്ങനെ ഒരുപാട് ബേസിൽ നമുക്ക് മാൻ പവേഴ്സ് വേണം. അപ്പൊ അവരെ എങ്ങനെ അവൈലബിൾ ആക്കുക, ഏത് സോഴ്സസ് എന്നൊക്കെ അവർക്ക് നമുക്ക് സെലക്ട് ചെയ്യുക, അതിന് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം, എത്രത്തോളം കോസ്റ്റ് വരും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ഒരു ഹെഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, മാൻ പവർ റിക്വയർമെന്റിൽ. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് പറയുമ്പോൾ നമ്മൾ ലാൻഡ് ഏരിയ, കൺസ്ട്രക്ഷൻ ഏരിയ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, നമുക്ക് എത്രത്തോളം കോസ്റ്റ് വന്നു, നമ്മളെ പ്ലാൻ ലേഔട്ട് അലോങ് വിത്ത് കോസ്റ്റ്, പ്ലാൻ ലേഔട്ടിന്റെ കോസ്റ്റ് എത്ര, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിലാണ് നമ്മൾ ഹെഡിലാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് ഡീറ്റെയിൽസ് ഓഫ് ദ മെഷീനറി ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ്. അതായത് നമ്മൾ എന്തെല്ലാം മെഷീനറീസ് യൂസ് ചെയ്യുന്നത്, അതിന് എത്ര കോസ്റ്റ് ആയി, അതിന്റെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ള ഹെഡിലാണ് പറയുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് പ്രോജക്ട് ആൻഡ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. നമ്മൾ പ്രോജക്റ്റിന് ടോട്ടൽ എത്ര കോസ്റ്റ് ആയി, കോസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ, രണ്ട് ടൈപ്പിലും ആവാം. അതിൽ ടോട്ടൽ എത്ര കോസ്റ്റ് ആയെന്നും എത്ര നമുക്ക് ആ കോസ്റ്റിനില്ല, നമ്മളെ പ്രോജക്റ്റ് വേണ്ട ഫിനാൻസ് എവിടുന്നൊക്കെയാണ് അവൈലബിൾ ആയത്, സോഴ്സസ് ഓഫ് ഫിനാൻസ്, അത് ചിലപ്പോൾ ഇഷ്യൂ ഷെയർസ് ആവാം, ഡിബഞ്ചേഴ്സ് ആവാം, ബാങ്ക് ലോൺസ് ആവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഴ്സസ് ആവും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അപ്പൊ ഇതിൽ ഏതൊക്കെ സോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് എവിടുന്നൊക്കെ ഫണ്ട് അവൈലബിൾ ആവണം, നമുക്ക് എത്രത്തോളം കോസ്റ്റിന്, അങ്ങനെയുള്ള റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ആൻഡ് സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്നുള്ള ഹെഡിലാണ് ഇത്. ലാസ്റ്റ് ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. ഫിനാൻഷ്യലി ഈ പ്രോജക്റ്റ് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള ലാസ്റ്റ് പറയാം. ഇതിൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, നമ്മൾ എസ്റ്റിമേറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഫസ്റ്റ് ഇയർ, ഫസ്റ്റ് ഇയറിൽ എത്രത്തോളം പ്രോഫിറ്റ് വരിക, ബ്രേക്ക് ഇവൻ അനാലിസിസ് നോക്കുന്നതിൽ, നമ്മളെ ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ അല്ലേ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഹെഡിലാണ് പ്രോജക്ട് റിപ്പോർട്ടിൽ എഴുതുക. ഇത്രയാണ് നമ്മുടെ ഒരു 14 points വരുന്നുണ്ട്. ഈ 14 points ആണ് നമ്മുടെ പ്രോജക്ട് റിപ്പോർട്ടിൽ തന്നെ ഡിഫറെന്റ് ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഇത്രേ ഉള്ളൂ നമ്മളെ ഈ വീഡിയോയില്. ഇനി സമ്മപ്പ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് പ്രോജക്ട് റിപ്പോർട്ട് വെച്ചാൽ, ഒരു പ്രോജക്റ്റിന്റെ പ്രോജക്റ്റിനോട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ഏരിയസ്, അതായത് ആ ഒരു പ്രോജക്റ്റ് നടക്കാൻ വേണ്ടി എന്തെല്ലാം ഇൻഫോർമേഷൻസ് വേണോ എല്ലാ ഇൻഫോർമേഷൻസിനെയും കുറിച്ചിട്ട് റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റിക്വയർ ആവാം, മാനുഫാക്ചറിങ് കപ്പാസിറ്റി ആവാം, മാനുഫാക്ചറിങ് പ്രോസസ്, മെഷീൻസ്, റോ മെറ്റീരിയൽ, പവർ, മാൻ പവർ, മാർക്കറ്റിംഗ്, അങ്ങനെയെല്ലാം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹെഡ്സും അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് നമ്മളുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്കും നമുക്ക് എന്ത് അപ്രൂവിനും കാര്യങ്ങൾക്കും എല്ലാം ഈ റിപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ വരുന്നത്. പിന്നെ ഇനി നമ്മൾ അടുത്ത ഇതിൻ്റെ ഈ ഒരു സെറ്റിൽ ഇത്രേ വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ, ഈ വീഡിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് പറയുക, എങ്കിൽ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ കുറച്ചും ബെറ്റർ ആയിട്ട്. അതേപോലെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന് കൊടുക്കുക, എങ്കിൽ മാത്രമേ പുതിയ നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.